ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഐഷോൻ്റെ ഉമ്മയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ, ഞാനും ഉമ്മയും ഐഷോൻ്റെ ഇന്നയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഒരിടം ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ മോളാണ്. അവളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഇഷ്ടവും അതൊക്കെ എനിക്കും ചെറിയ രീതിയിലൊക്കെ പ്രാർത്ഥനയായിട്ട് എന്നിലേക്ക് വരുന്നുണ്ട്. അത് പല ആളുകളും എന്നെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ ഞാനത് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. പിന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് കമൻ്റായിട്ടും മെസ്സേജായിട്ടും കോളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്തെന്താ വീഡിയോ ചെയ്യാത്തത്, ഇത്തൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ ഉപ്പയുമാരുടെ ഡിവോഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ആ സമയം കഴിഞ്ഞിട്ടും ഞാൻ വീഡിയോ ചെയ്യാത്തതിനുള്ള രണ്ടാമത്തെ കാരണം, നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ഐഷുവിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കയറി വരും. എപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതൊന്നുമില്ല, മുമ്പ് അപ്ലോഡ് ചെയ്തതും കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവളെ കാണുമ്പോൾ ഐഷുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും സെർച്ച് ചെയ്തിട്ട് അവളെ വീഡിയോസ് കാണുന്ന കുട്ടികളുണ്ട്, ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങളിപ്പോഴും ഐഷുവിൻ്റെ വീഡിയോസ് ഇരുന്ന് ഇങ്ങനെ കാണും. കുറേ സങ്കടം വരുമെങ്കിലും അവളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഞങ്ങളെ മാലാഖിയാണ്. അങ്ങനെ കുറേ മെസ്സേജ് വരാറുണ്ട് എനിക്ക്, നമ്മളെ കമൻറ്റിലും വരാറുണ്ട് കേട്ടോ. പിന്നെ ഐഷുവിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു വിഷമം, ഒരു സങ്കടമൊക്കെ വരുന്ന ആളുകളുണ്ട്. അവരിലേക്ക് അതെത്തുമ്പോൾ അവർക്ക് ഞാൻ കാരണം അല്ലെങ്കിൽ നമ്മളെ ഐഷു കാരണം മറ്റൊരാളും വിഷമിക്കാൻ പാടില്ല, അവർക്കതൊരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പഴയ വീഡിയോസ്, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ വീഡിയോസ് കയറി വരുമ്പോൾ ചിലർക്കെങ്കിലും ഞാൻ ഇപ്പോൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പഴയതാണെന്നുണ്ടെങ്കിലും അവരാ സമയം ഏത് സമയത്ത് ഇത് അപ്ലോഡ് ചെയ്താന്ന് നോക്കാറില്ല. ഇപ്പോഴും ഞാനിങ്ങനെ അവളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പല ആളുകളടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഐഷുവിൻ്റെ ചാനലാണ്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്, നിങ്ങൾ ഇതിൽ തന്നെ ഇട്ട് തുടങ്ങണം, ഐഷുവിനെ കാണട്ടെ, ഐഷുവിനെ കണ്ടിട്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അവളെ കാണുന്നത്, അവളെ സംസാരം, അവൾ കരയുന്നതൊന്നും അല്ലല്ലോ. അങ്ങനെ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലിട്ടോളൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരുപാട് വിഷമമുള്ള ആളാണ്, പക്ഷെ അങ്ങനെ കരയുക, ഒരു ആ സങ്കടം അങ്ങനെ പുറത്ത് കാണിക്കാറില്ല. അപ്പം നിങ്ങളെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതെല്ലാം പോയി കിട്ടി, എനിക്കൊരു സമാധാനം ഉണ്ടായി. ആ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വാക്കായിരുന്നു അവരുടെ. പിന്നെ അവർ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ തന്നെ വീഡിയോ ഇട്ട് തുടങ്ങണം, കാരണം നിങ്ങളെ വീഡിയോസ് കാണണം, മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകും. കാരണം അവർ അവരുടെ ഇതാണ് പ്രശ്നങ്ങൾ ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്നവരായിരിക്കും എന്നെപ്പോലെ. അവർക്കിത് കാണുമ്പോൾ ഇതൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഈ ചാനൽ തന്നെ വീഡിയോ ഇട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. അത് തീരുമാനിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്തുകൊണ്ടോ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല, അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലായിരുന്നു. അപ്പം നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഞാൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. പിന്നെ പല വിഷമങ്ങളും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചവരും വിളിച്ചവരുമുണ്ട്, ഇതുപോലെ വിളിക്കാൻ പറ്റാത്തവരുമുണ്ട്, എൻ്റെ നമ്പർ കിട്ടാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ മനസ്സിലലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലതിനാണ്. എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ അതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതം തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങളടുത്ത് പറയാം. കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നമ്മുടെ മാലാഖുഞ്ഞ് ഐഷ ഉണ്ടാകുന്നത്. ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രമേ ഒരുമിച്ചിട്ടുള്ളൂ, ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്നെ അറിയുന്നവർ, എന്തിനാ അവരുടെ വീട്ടുകാരടക്കം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബന്ധം വേണ്ട, ഇത് ഒഴിവാക്കാം എന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ശരിയാകും എന്ന്. ഞാൻ എത്രയൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല. പിന്നീട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഐഷു ജനിക്കുന്നത. അപ്പോഴും നമുക്ക് ശരിയാകും എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ജനിച്ച് 8 മാസം വരെ കൂടെ ഉണ്ടായിരുന്നു, അതിനുശേഷം അദ്ദേഹം പോയി. അപ്പോഴും എൻ്റെ മനസ്സ് പറയുമായിരുന്നു ശരിയാകും എന്നുള്ളത്. ഈ സമയത്തൊന്നും ഞാൻ
എൻ്റെ വിധിയെ പഴിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എൻ്റെ അടുത്ത് പലരും പറയുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു ഇതെനിക്ക് പടച്ചം കാത്തു വെച്ചതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു കുറ്റബോധവും ഞാൻ അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഒരു ഹയറായിട്ടാണ്, എൻ്റെ മോളെ അതിലൂടെയാണ് കിട്ടിയത്, അതും ഒരു ഹയറായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്കിങ്ങനെ ഒരു മാലാ കുഞ്ഞിനെ കിട്ടാനും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള മോളാണ്. അവളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല, എനിക്കത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയുകയെന്ന് എനിക്കറിയില്ല. അവളുള്ള സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന സുഖം അവൾ പോയതിന് ശേഷം എനിക്കില്ല. അവൾ പോയതിലുള്ള ദുഃഖം കൊണ്ടല്ല, പക്ഷേ അവളുള്ള സമയത്ത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ട്. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ശാരീരികമായോ മാനസികമായോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ മോളെ തന്നതിൽ പഠിച്ചവനോട് എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ അത്രയും സ്നേഹിച്ചിരുന്നു എൻ്റെ മോളെ. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ് മക്കളെ സ്നേഹിക്കും. പക്ഷേ ഈ സ്നേഹത്തിനപ്പുറം വേറെ എന്തോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഐശുവിൻ്റെ ഉപ്പാനോട് എനിക്ക് വല്ലാത്ത ബഹുമാനമാണ്, ഒരു ഇഷ്ടമാണ്. ഞാൻ ആരോടത്തും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാറില്ല, മോശമായ രീതിയിലൊന്നും പറയാറില്ല. അൽഹംദുലില്ലാഹ് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വെറുപ്പും എൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തോടൊന്നല്ല, ആരോടും അങ്ങനെ വെറുപ്പ് വെച്ചിരിക്കുന്നൊരു സ്വഭാവം പണ്ടേ ഇല്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ എനിക്ക് ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് അവളെ തന്നു, അവളെ അധികം വേദനിപ്പിക്കാതെ പഠിച്ചു അവളെ അങ്ങോട്ട് കൊണ്ടുപോയി, അതിലും എനിക്ക് വലിയൊരു ദുഃഖം തോന്നില്ല. കാരണം അതുപോലൊരു മാലാ കുഞ്ഞിനെ എനിക്ക് തന്നല്ലോ. ഇനി പോയത് അവളെ അള്ള വിളിച്ചത് ഇനി ഞാനായാലും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകേണ്ട ആളുകളല്ലേ. അപ്പോൾ അതിലും എനിക്ക് വലിയ ദുഃഖമില്ല. എന്തായാലും അധികം സന്തോഷമില്ല, അധികം സമാധാനക്കേടും ഇല്ല, അല്ലെങ്കിൽ ദുഃഖം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്, അൽഹംദുലില്ലാഹ്. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നടക്കാം, നടക്കാതിരിക്കാം. എന്നാൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയുന്നിടത്ത്, നടന്നിട്ടില്ല എങ്കിൽ രണ്ടു പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണം എന്നാണ് പറയുന്നത്. കാരണം നടന്നു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ചത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും. നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ രണ്ട് അൽഹംദുലില്ലാഹ് പറയണം. ഒന്നാമത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നടന്നിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ അത് നടക്കാതിരിക്കാൻ വേറെ എന്തോ ഒരു നന്മയുണ്ട്, അതുദ്ദേശിച്ചാണ് ഈ കാര്യം നടത്തി തരാത്തത്. അപ്പോൾ അതിനും അൽഹംദുലില്ലാഹ്. അങ്ങനെ നടക്കാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. നടക്കുന്ന ഒരു നടന്നതായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞാലും മതി. എപ്പോഴും നമുക്ക് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഓരോ സാഹചര്യവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. എപ്പോഴും അത് ഹൈറായിക്കോട്ടെ ഷെറായിക്കോട്ടെ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.